നിരവധി പേർ ആക്ഷേപവുമായി എത്തിയിരുന്നു. അതുവരെ അത്രയും വലിയ ഒരു പരാജയം ഒരുപക്ഷെ ജീവിതത്തിൽ നേരിട്ട് കാണില്ലായിരിക്കണം. ഞാൻ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS, മൽഹാറിന്റെ അമ്മ, പത്തനംതിട്ട ജില്ലാ കളക്ടർ. ഇത്തിരി കാറ്റു വീശുമ്പോൾ പരന്നിത്തിരി പൂമണം, കാറ്റു വീണ്ടും വീശുമ്പോൾ കാലുറയ്ക്കാതെ വീഴുകയായി. അയ്യപ്പ പണിക്കരുടെ ഞാൻ എന്ന് പറഞ്ഞ പ്രശസ്തമായ കവിതയിലെ ഈ വരികൾ ജീവിതത്തിൽ അനുഭവവേദ്യമാകാത്ത ആരും തന്നെ ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ തടസ്സങ്ങൾ ജീവിതത്തിൽ നമുക്കുണ്ടാകുമ്പോൾ വളരെയധികം ഊർജത്തോടുകൂടി ആ തടസ്സങ്ങളെ അഭിമുഖീകരിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ പ്രതിസന്ധികൾ വെല്ലുവിളിയുടെ രൂപം കൈവെടിഞ്ഞുകൊണ്ട് ശക്തമായ കാറ്റിൻ്റെ രൂപത്തിൽ വീശുമ്പോഴോ കാലു പതറി വീഴുക തന്നെ ചെയ്യും, അല്ലേ? അത് വളരെ സ്വാഭാവികമാണ്. കാലു പതറി വീഴാത്ത ആരും തന്നെ ഈ ഭൂമിയിൽ ജനിച്ചു വളർന്നിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ വീഴുന്നതിന് ശേഷം എങ്ങനെയാണ് ഉയർന്നെഴുന്നേൽക്കുന്നത് എന്നുള്ളത് ഇന്നും നിഗൂഢമായ ഒരു രഹസ്യമായി തുടരുകയാണ് ഈ ഭൂമുഖത്ത്. അനവധി യുഗങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോഴും ഓരോ വ്യക്തിയും ഓരോ സംസ്കാരവും ഓരോ സമൂഹവും എങ്ങനെയാണ് തോൽവിയെ വീഴ്ചയെ നേരിടുന്നത്, അതിൽ നിന്നും എങ്ങനെയാണ് കരകയറുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും എത്ര ഗവേഷണം ചെയ്താലും മതിവരാത്ത ഒരു വിഷയം തന്നെയായിരിക്കും. എന്നാൽ നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്ന ഒരു വാചകം ഫെയിലിയർ ഇസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്നുള്ളതായിരിക്കും. തോൽവി എന്നത് വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് എന്നുള്ളത്. പക്ഷേ അത് വിജയം എന്നുള്ള ഒരു ഔന്നത്യത്തിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും ആ ചവിട്ടുപടികൾ നമ്മെ വിജയത്തിലേക്ക് നയിച്ചു എന്നുള്ളത് നാം തിരിച്ചറിയുക എന്നുള്ളത് മാത്രം. പക്ഷെ ആ പടവുകൾ താണ്ടുമ്പോൾ, തോൽവിയെ അഭിമുഖീകരിക്കുമ്പോൾ എങ്ങനെയാണ് വീണ്ടും എഴുന്നേൽക്കുവാനുള്ള, വീണ്ടും പതറാതെ ഉറച്ചു നിൽക്കുവാനും മുന്നോട്ട് പായുവാനുമുള്ള ശക്തി പ്രാപിക്കുക, ആത്മവിശ്വാസം പ്രാപിക്കുക എന്ന് നാം ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് എൻ്റെ അധ്യാപകരും എൻ്റെ പാഠപുസ്തകങ്ങളുമായിട്ടുള്ള ധാരാളം മനുഷ്യരും പുസ്തകങ്ങളും ജീവിതാനുഭവങ്ങളും ഒക്കെ പഠിപ്പിച്ചു തന്ന ഒരു ചെറിയ രഹസ്യം നിങ്ങളുമായി പങ്കുവയ്ക്കാം. നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ തോൽവിയെ ഭയന്നിരുന്നില്ല. അതേതാണെന്നറിയാമോ? ഒന്ന് ഓർത്തു നോക്കിയാൽ നമുക്ക് ഓർമ്മ വരും. പിച്ചവെച്ച് നടന്നിരുന്ന ആ കാലഘട്ടം, ഒരു ചെറു കുഞ്ഞായി ഈ ഭൂമിയിൽ ജനിച്ചു വീണപ്പോൾ കൗതുകത്തോടുകൂടി ഓരോ പ്രവൃത്തിയിലും ജിജ്ഞാസയോടുകൂടി ഓരോ ദിശയിലേക്കും നോക്കി നടന്നു നീങ്ങിയ നമ്മൾ അനവധി തവണ താഴെ വീണിട്ടുണ്ട്. പക്ഷേ ആരും പറയാതെ, ആരും നിർബന്ധിക്കാതെ നിർഭയമായി എഴുന്നേറ്റ് വീണ്ടും നടക്കാൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ നടക്കുവാൻ മാത്രമല്ല, ഈ ഭൂമിയിൽ മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ കഴിവുകളും നാം സ്വായത്തമാക്കിയത് നിർഭയമായിട്ട് തന്നെയായിരുന്നു. ആ സമയത്തെല്ലാം നാം തോൽവിയെ ധൈര്യപൂർവം അഭിമുഖീകരിച്ചിരുന്നു. എന്നാൽ സമൂഹം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങൾ ഓരോന്നും വർദ്ധിച്ചു വന്നപ്പോൾ, ഒരുപക്ഷെ ഭയം എന്നുള്ള ഒരു കൂട്ടിനുള്ളിൽ നാം നമ്മെ സ്വയം തളച്ചിടുകയായിരുന്നു. അങ്ങനെ തോൽവിയെ നാം ഭയന്നു തുടങ്ങി. ആ ഭയം മാറ്റുവാൻ ഒരേ ഒരു വിദ്യ മാത്രമേ ഉള്ളൂ. എന്താണ്? നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കുരുന്നിനെ ഉണർത്തുക, ആ പിഞ്ചു കുഞ്ഞിനെ ഉണർത്തുക എന്നുള്ളതാണ് ആ രഹസ്യം. എൻ്റെ സ്വന്തം ജീവിതത്തിൽ അനവധി തവണ ചെറുതും വലുതുമായിട്ടുള്ള
പരാജയഘട്ടങ്ങളിലൂടെ പോകേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഒരുപക്ഷെ എല്ലാവരും വളരെയധികം ആകാംക്ഷയോടുകൂടി എന്നോട് ചോദിക്കാറുള്ളത്, സിവിൽ സർവീസ് പരീക്ഷയിൽ പരാജയത്തെ എങ്ങനെയാണ് നേരിട്ടത് എന്നുള്ളത് തന്നെയാണ്. അതെ, സിവിൽ സർവീസ് പരീക്ഷ എന്നുള്ളത് വളരെയധികം അസ്ഥിരത്വം നിറഞ്ഞ ഒരു പരീക്ഷയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സങ്കീർണമായിട്ടുള്ള 3 തലങ്ങളിലായി നമ്മുടെ കഴിവും അറിവും അതിനോടൊപ്പം നമ്മുടെ അഭിരുചികളെയും ഒക്കെ നന്നായി അളക്കുന്ന ഒരു പരീക്ഷയാണെന്നും അറിയാം. അത്തരത്തിലുള്ള ഒരു പരീക്ഷയെ നേരിടുവാൻ ഒരു പക്ഷേ വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ ആദ്യവട്ടം ഞാൻ എടുത്തിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രതീക്ഷയോടുകൂടി ആ പരീക്ഷ എഴുതിയെങ്കിലും ആദ്യവട്ടം ലക്ഷ്യസ്ഥാനത്തെത്തുവാനായി സാധിച്ചില്ലായിരുന്നു. എന്നാൽ അന്ന് എന്നെക്കാളും ഒരു പക്ഷെ എൻ്റെ അധ്യാപകരും കുടുംബവും സുഹൃത്തുക്കളുമൊക്കെ ആയിരിക്കും കൂടുതൽ ദുഃഖത്തിലായിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുവരെ അത്രയും വലിയ ഒരു പരാജയം ഒരു പക്ഷേ ജീവിതത്തിൽ നേരിട്ട് കാണില്ലായിരിക്കണം, പ്രത്യേകിച്ചും പഠനത്തിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാനും കുറച്ചു നേരം ആഴ്ന്നിരുന്ന് ചിന്തിച്ചു. ആ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് അതിനെ മറികടക്കേണ്ടത് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു പക്ഷേ ദൈവദൂതന്മാർ പോലെ എൻ്റെ മുന്നിൽ അവതരിച്ചത് എൻ്റെ അധ്യാപകർ തന്നെയായിരുന്നു. യശശരീരനായ ഡോക്ടർ ബാബുപോൾ IAS നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ അംബാസിഡർ TP ശ്രീനിവാസൻ അവർകളും ഒക്കെ ഉൾപ്പെടെയുള്ള അനവധി അധ്യാപകർ എൻ്റെ മുന്നിൽ കടന്നു വന്നു. ആ ഒരു സമയത്ത് നിന്നെക്കൊണ്ടാകും എന്നുള്ള ഒരു ആത്മവിശ്വാസം എന്നിൽ പകർന്നു എന്നുള്ളത് മാത്രമല്ലാതെ പുതിയ ദിശകളിലേക്ക് എന്നെ കൈപിടിച്ചു നടത്തുവാൻ അവർ ഉത്സുകരായി. അങ്ങനെയാണ് എൻ്റെ ഉള്ളിലെ വിദ്യാർത്ഥി വീണ്ടും ആർജവത്തോടുകൂടി ഉടലെടുക്കുന്നത്. ആ വിദ്യാർത്ഥി ഒന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ പുത്തൻ ദിശകളിലേക്കുള്ള സഞ്ചാരം ഒരു ഹരമായി മാറി എന്നുള്ളതാണ് സത്യം. അന്നുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ, അന്നുവരെ സ്വായത്തമാക്കിയിട്ടില്ലാത്ത കഴിവുകൾ ആ സമയത്ത് പുതുതായി പരീക്ഷിക്കുവാനായി തുടങ്ങി. അതെ, ആദ്യം കേൾക്കുമ്പോൾ ഒരു പക്ഷേ പഠിക്കാനുള്ള കുട്ടി ആ സിലബസ് മാത്രം പഠിച്ചുകൊണ്ടിരിക്കേണ്ടതല്ലേ എന്നായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ തോന്നുക. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ കുട്ടിക്കാലം തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക. എൻ്റെ 4 വയസ്സായ മഹിബേബി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ദിവസം സ്കൂളിൽ നടന്ന കാര്യങ്ങളെല്ലാം അച്ചിട്ടായി എന്നോട് പറഞ്ഞതിന് ശേഷം രാത്രി 9 മണിക്ക് വീട്ടിലെത്തുന്ന അമ്മയുമായി ഇനി രാത്രി 12 മണി വരെ ഉള്ള സമയത്തിൽ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടേണ്ടത് എന്നുള്ളത് കൃത്യമായി അവൻ്റെ മനസ്സിൽ അടുക്കിപ്പിറക്കി വെക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അനവധി വിഷയങ്ങളിൽ അനവധി ദിശകളിൽ തൻ്റെ ശ്രദ്ധ പതിപ്പിക്കുവാനും അതിലൊക്കെ ആനന്ദം കണ്ടെത്തുവാനും ഉള്ളൊരു ത്വര ആ കുഞ്ഞു വാവയിലുണ്ട് എന്നുള്ളത് ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ കുഞ്ഞിൻ്റെ മാത്രമല്ല, എല്ലാ കുഞ്ഞുങ്ങളുടെയും കാര്യം അത് തന്നെയായിരിക്കും അല്ലേ. പക്ഷെ അത്രയധികം വ്യാപ്തിയോടുകൂടി തൻ്റെ ഊർജം പരത്തുന്ന ഓരോ കുട്ടിയെയും നമ്മൾ ഒരു പക്ഷേ നമ്മുടെ വീടുകളിലാണെങ്കിലും വിദ്യാലയങ്ങളിലാണെങ്കിലും ഒക്കെ അച്ചടക്കം പഠിപ്പിക്കുക എന്നുള്ള വ്യാജേന അവരുടെ പല ശിഖകളും മുറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നതാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ധാരാളം വിഷയങ്ങളിൽ ആർജവത്തോടുകൂടി ഏർപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ, ഉത്സാഹത്തോടുകൂടി വ്യാപൃതരാകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു പക്ഷേ അച്ചടക്കത്തിൻ്റെ പേരിൽ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് തടയുന്നത് നമ്മളാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അറിയാതെ നമ്മുടെ തന്നെ ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി തീരുകയാണ് നമ്മൾ മുതിർന്നവർ ആകുമ്പോൾ. ആ ഒരു രഹസ്യം ഒരു പക്ഷേ ആ പരാജയം നേരിട്ട സമയത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് എനിക്കുണ്ടായ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നത്. ലോകമെമ്പാടുമുള്ള എല്ലാ കുഞ്ഞുങ്ങളിലും ഊർജസ്വലമായ ഒരു മനസ്സുണ്ട്, ആർജവമുണ്ട് ലോകത്തെ മൊത്തം കൈയടക്കുവാൻ എന്ന് നമുക്കറിയാം. ആ ആർജവവും ആ ഊർജവും തിരിച്ചെടുക്കുവാനായി ഉള്ളിലെ ആ കുഞ്ഞിനെ ഉണർത്തുക എന്നുള്ള ഒരു കൃത്യം നിർവഹിക്കുവാൻ ആരൊക്കെയാണ് നമ്മളെ സഹായിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
എൻ്റെ ജീവിത അനുഭവത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം അതിനെ സഹായകരമായി നിന്ന രണ്ട് വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ രണ്ട് വിഭാഗക്കാർ എന്ന് പറയുന്നത് എൻ്റെ അധ്യാപകരും എൻ്റെ കുടുംബാംഗങ്ങളുമായിരുന്നു. ഒരു ഉദാഹരണം പറയാം. പരീക്ഷയിൽ വേണ്ടുന്ന റാങ്ക് കരസ്ഥമാക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ആദ്യം മറ്റൊരു കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം മറ്റൊരു സർവീസിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവധിയെടുത്ത് പഠിച്ചാണ് വീണ്ടും പരീക്ഷ എഴുതിയത്. ആ ഒരു കാലഘട്ടത്തിൽ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന സമയം അനവധി വെല്ലുവിളികൾ മുന്നിലുണ്ടെങ്കിലും അതിലൊക്കെ ഉപരിയായി ഒരു പുതിയ വെല്ലുവിളി അന്ന് നേരിടേണ്ടി വന്നു. സിവിൽ സർവീസ് പരീക്ഷയുടെ സിലബസ്, പരീക്ഷ എഴുതുന്ന രീതി സഹിതം എല്ലാം പുനർനിർവചിച്ചിരുന്നു. അങ്ങനെ പുത്തൻ സിലബസുമായി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന ഓരോ കുട്ടിയും വിഷമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. അന്ന് സ്വയം പഠിക്കുവാനായി ഒരു ചെറിയ പഠനരേഖ അല്ലെങ്കിൽ രൂപരേഖ, ഒരു സ്റ്റഡി ബ്ലൂ പ്രിന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു പഠനരേഖ തയ്യാറാക്കി എൻ്റെ അധ്യാപകരുടെ മുന്നിൽ അത് സമർപ്പിച്ചപ്പോൾ അവർ ഇങ്ങോട്ട് നൽകിയ നിർദ്ദേശം എന്നുള്ളത് "This is too good to be confined to one student alone" എന്നുള്ളതായിരുന്നു. ഇത് ഒരു വിദ്യാർത്ഥിക്ക് മാത്രമല്ല, ഇത് മറ്റു വിദ്യാർത്ഥികളുടെ മറ്റ് ഉദ്യോഗാർത്ഥികളുടെ കയ്യിലെത്തി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഗുണം ചെയ്യും എന്ന്. അങ്ങനെ പരീക്ഷ എഴുതുന്നതിന് മുൻപ്, അതായത് ഐ എ എസിൽ പ്രവേശിക്കുന്നതിന് മുൻപ്, അതിനെ ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുവാൻ താല്പര്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യവുമായി മുന്നിലെത്തി. അന്ന് അത്രയും സാഹസികമായിട്ടുള്ള ഒരു ഉദ്യമത്തിൽ മുതിരുവാൻ എങ്ങനെയാണ് ധൈര്യം വന്നത് എന്നെനിക്കിപ്പോഴും അറിയില്ല. നിരവധി പേർ ആക്ഷേപവുമായി എത്തിയിരുന്നു, "നിനക്ക് പോലും ഐ എ എസ് പരീക്ഷ ക്ലിയർ ചെയ്ത് ഐ എ എസ് ആകാൻ സാധിച്ചിട്ടില്ല, അതിനു മുൻപേ എങ്ങനെയാണ് അതിന് തയ്യാറെടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് എങ്ങനെയാണ് ഒരു പുസ്തകം എഴുതാൻ പോകുന്നത് എന്നുള്ള ആക്ഷേപവുമായി." പക്ഷേ ഏറെ ആത്മവിശ്വാസം ഏകിക്കൊണ്ട് ഇത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യും എന്നുള്ള ഒരു നിർദ്ദേശവുമായി മുന്നിൽ നിന്ന വ്യക്തിത്വങ്ങൾ അവരുടെ ഒരു പിൻബലത്തോടുകൂടി അന്ന് ആദ്യമായി ഒരു പുസ്തകത്തിന് രൂപം നൽകുകയായിരുന്നു, പാത്ത് ഫൈൻഡർ എന്നുള്ള ഒരു പുസ്തകം. അതിൻ്റെ നാൾവഴി എന്നുള്ളത് ഇത്രയും രസകരമായ അല്ലെങ്കിൽ ഇത്രയും വെല്ലുവിളികൾ നിറഞ്ഞ അസാധാരണമായ ഒരു നാൾവഴിയാണ് എന്നുള്ളത് ഇപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ആ വർഷം പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ആവശ്യമായ സർവീസിൽ തന്നെ പ്രവേശിക്കുവാനുള്ള റാങ്ക് നേടുകയും ചെയ്തു താനും. അങ്ങനെ പുതിയ ഒരു ഉദ്യമത്തിൽ പ്രവേശിച്ച് സാഹസികമായിട്ടുള്ള ചില കൃത്യങ്ങൾ ചെയ്തുകൊണ്ട് പുതിയ കഴിവുകൾ സ്വായത്തമാക്കിക്കൊണ്ട് പുത്തൻ ഉണർവും പുത്തൻ ഉന്മേഷവും ആത്മവിശ്വാസവും ഒക്കെ ഏകിക്കൊണ്ട് എൻ്റെ ഉള്ളിലെ ആ കുഞ്ഞിനെ തൊട്ടുണർത്തിയപ്പോഴാണ് ഒരുപക്ഷെ ആ പരാജയത്തിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തുവാൻ സാധിച്ചത് എന്ന് ഞാൻ തിരിച്ചറിയുകയും ചെയ്തു. ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും യഥാർത്ഥത്തിൽ നമുക്ക് ശാരീരികമായും മാനസികമായും വൈകാരികമായും ഒക്കെ ഉണ്ടാവുന്ന മുറിവുകൾ സുഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഈ ഒരു പ്രക്രിയയിലൂടെ തന്നെയാണ് എന്നൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. പരിക്കുകൾ അല്ലെങ്കിൽ മുറിവുകൾ സുഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? ബന്ധം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണല്ലോ, അല്ലേ? അറ്റുപോയ രണ്ട് ഘടകങ്ങളുടെ ബന്ധം പുനഃസ്ഥാപിക്കുക എന്നുള്ള ആ പ്രക്രിയയ്ക്ക് ഏറ്റവും അധികം ഉതകുന്നത് നമ്മുടെ ഉള്ളിലെ ആ പിഞ്ചു കുഞ്ഞ് തന്നെയാണ്, ആ ബാല്യകാലഘട്ടം തന്നെയാണ്. ഒരുപക്ഷെ അന്ന് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ കുഞ്ഞിനെ തൊട്ടുണർത്തേണ്ടി വന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു കടാക്ഷം പോലെ എൻ്റെ മുന്നിൽ തന്നെ എൻ്റെ കുഞ്ഞുണ്ട് എന്നുള്ളതാണ് ഇന്ന് ജീവിതത്തെ നേരിടുവാനും ഇന്ന് പ്രതിസന്ധികളെ നേരിടുവാനും ഒരു വലിയ വരദാനമായി എൻ്റെ ജീവിതത്തിൽ സാന്നിധ്യമായി ഉള്ളത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഇന്ന് തൊട്ടുണർത്തേണ്ട കാര്യമില്ല, ഒളിഞ്ഞു കിടക്കുന്ന എൻ്റെ ഉള്ളിലെ കുഞ്ഞിനെ തൊട്ടുണർത്തേണ്ട കാര്യമില്ല, മറിച്ച് എൻ്റെ കൺമുന്നിൽ തന്നെ വിളയാടുന്ന ഓരോ ദിവസവും അത്തരത്തിലുള്ള പുത്തൻ ഉണർവേകുന്ന ഒരു കുരുന്ന് എൻ്റെ മുന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും ചുറ്റുമുള്ള കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിയാൽ തന്നെ
നമുക്ക് ഒരുപക്ഷെ ജീവിതത്തെ നേരിടുവാൻ ഇനിയും ഇനിയും വലിയ ആത്മവിശ്വാസം വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഓരോ ദിവസവും എത്ര തിരക്ക് പിടിച്ച ദിവസങ്ങളായാലും എത്ര സങ്കീർണമായ പ്രശ്നങ്ങളെ നേരിടുന്ന ദിവസങ്ങളായാലും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ആ പ്രതിസന്ധിയെ നേരിടുന്ന സമയങ്ങളിൽ പോലും ഒരുപക്ഷെ എൻ്റെ കുഞ്ഞ് ഏത് കണ്ണിലൂടെയാണ് അവൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ആ പ്രതിസന്ധിയെ എങ്ങനെയായിരിക്കും കാണുക, ലോകത്തെ മറ്റൊരു നിറത്തിൽ കാണുവാൻ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ന് ഞാൻ പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ചിലരൊക്കെയെങ്കിലും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആധുനിക യുഗത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പാരന്റിങ് എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നുള്ള ഒരു വ്യക്തിയെ ഇത്രയധികം മാറ്റിമറിച്ച മറ്റൊരു നിമിഷം ഉണ്ടായിട്ടില്ല. എൻ്റെ കുഞ്ഞിനെ കയ്യിലേന്തിയ ആ നിമിഷം എന്ന് പറയുന്നത് അന്നുവരെ ഒരു പക്ഷേ എന്നിലുണ്ടായിരുന്ന ആ വികാരങ്ങളെയും കഴിവുകളെയും ഒന്നും മറ്റൊരു രീതിയിൽ പ്രകടിപ്പിക്കുവാൻ എനിക്കറിയാമായിരുന്നു എന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷെ ആ നിമിഷത്തിൽ ഉണ്ടായിരുന്ന ആ പരിവർത്തനം എന്നുള്ളത് വാക്കുകളിൽ പറഞ്ഞ് തീർക്കാവുന്നതല്ല എന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഒരമ്മയും കൂടി ജനിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ ദിവസവും എൻ്റെ കുഞ്ഞിൽ നിന്നും ഞാനാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ജീവിതത്തെ നേരിടുവാനും അഭിമുഖീകരിക്കുവാനും അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഒക്കെയുള്ള ധൈര്യം നൽകുന്നത് അവനാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് കുഞ്ഞിനെ വളർത്തേണ്ടത് എന്നുള്ള ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് കുഞ്ഞുങ്ങളാണ് നമ്മളെ ഓരോരുത്തരെയും വളർത്തുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ചെറിയ അനുഭവം മാത്രം പറഞ്ഞുകൊണ്ട് അടിവര ചാർത്താം. ഓരോ ദിവസവും വീട്ടിലേക്ക് പോകുമ്പോൾ കുഞ്ഞ് അവന് വാദ്യമേളങ്ങൾ വലിയ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ വൈകുന്നേരം തകിലും ചെണ്ടയും ഒക്കെ അവൻ്റെതായ രീതിയിൽ കൊട്ടിക്കാണിക്കുവാൻ വലിയ ഊർജ്ജസ്വലനായി നിൽക്കാറുണ്ട്. ആ കൊട്ട് കേൾക്കുവാനായി ഞാനും ഇങ്ങനെ കാത്തിരിക്കാറുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം അവൻ കൊട്ടാൻ തയ്യാറെടുക്കുമ്പോൾ സ്വയം വിശേഷിപ്പിക്കുന്നത് ഒരു റോൾ ചേഞ്ച് എന്നൊക്കെ പറയുമല്ലോ, കുട്ടിക്കാലത്ത് നമ്മൾ എല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും പ്രിറ്റൻഡ് പ്ലേ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ അധ്യാപകരായി മാറും, നമ്മൾ അച്ഛനും അമ്മയായി മാറും, നമ്മൾ അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന വലിയൊരു മറ്റൊരു വ്യക്തിത്വമായി മാറും. അതുപോലെ ബാവ ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചെണ്ടമാമനായി മാറാറുണ്ട്, അല്ലെങ്കിൽ തവിൽ മാമനായി മാറാറുണ്ട്, അല്ലെങ്കിൽ നാദസ്വരം ഊത്തുമാമനായിട്ട് മാറാറുണ്ട്. അങ്ങനെ ഓരോ ദിവസവും മറ്റൊരു വ്യക്തിയായി മാറിക്കൊണ്ടാണ് ആ വ്യക്തിത്വത്തിൽ ആ ഭൂമികയിൽ പൂർണമായും അലിഞ്ഞു ചേർന്നുകൊണ്ടാണ് ആ കളിയിൽ പോലും ഏറ്റവും അധികം ആനന്ദം അവൻ കണ്ടെത്തുന്നത്. എത്ര വിലപ്പെട്ട ഒരു സന്ദേശമാണ് ആ ഒരു ചെറിയ പ്രക്രിയയിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അത്രമാത്രം ആ ഒരു പ്രവൃത്തിയിൽ, ആ ഒരു വിനോദത്തിൽ പോലും അത്രമാത്രം ആഴ്ന്നിറങ്ങി അതിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കളിക്കുന്നത്. പക്ഷെ നമ്മൾ മുതിർന്നവരാകുമ്പോൾ ഞാൻ എന്നുള്ള ഒരു വ്യക്തിയെ മാറ്റി നിർത്തുവാൻ നമുക്കൊരിക്കലും കഴിയാറില്ല. ആ ഞാൻ അഹം എന്നുള്ള ഒരു ഭാരം തലയിൽ പേറിക്കൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ജീവിതത്തിൽ എല്ലാ ഭൂമികകളും ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭൂമികയോട് 100% കൂറു പുലർത്തുവാൻ നമുക്ക് സാധിക്കാറുമില്ല. പക്ഷെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. ഏതൊരു ഭൂമികയാണെങ്കിലും, അത് കളിയായാലും കാര്യമായാലും ഒക്കെ, അവർ ഏത് റോൾ എടുത്താലും ഏത് ഭൂമികയെടുത്താലും അതിൽ അവരായി തന്നെ മാറുകയാണ്. എൻ്റെ അടുത്ത സുഹൃത്തായ ഒരു സംഗീതജ്ഞനോട് ഞാൻ ഈയിടെ സംസാരിക്കുമ്പോൾ ചോദിച്ചു, ഇത്രയധികം യാത്രകളും പരിപാടികളും ഒക്കെ ചെയ്യുന്നതിനിടയിൽ എങ്ങനെയാണ് സംഗീതം അഭ്യസിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നത്? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി ഇത് തന്നെയായിരുന്നു, സംഗീതം എന്നിൽ അലിഞ്ഞു ചേർന്ന് കിടക്കുകയാണ്, അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു. ഏതൊരു മേഖലയിലാണെങ്കിലും വിജയത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരുവാൻ ആ വിജയരഹസ്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും അധികം
കുഞ്ഞുങ്ങളെ പോലെ തന്നെ നമ്മെ സ്വയം മറന്ന് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയിൽ ആനന്ദിച്ചുകൊണ്ട് നമുക്കും മുന്നോട്ടു പോകാം. തോൽവിയിൽ നിന്നും വരുന്ന പരിക്കുകളെ സുഖപ്പെടുത്തുവാൻ നമ്മുടെ ഉള്ളിലെ കൊച്ചു കുഞ്ഞുമായി ബന്ധം പുനഃസ്ഥാപിക്കാം. നമസ്കാരം. നിങ്ങൾ ഈ ക്ലാസിന്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ, അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000+ സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ടെസ്റ്റ് ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.